കർത്താവിന് സ്തോത്രം. ഒന്ന് രണ്ട് വാക്കുകൾ അദ്ദേഹത്തെ കുറിച്ച് പറയുവാൻ സന്തോഷമുണ്ട്. 1977 കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും അവയ്ക്ക് ശേഷം കർത്താവ് കൊടുത്ത നിയോഗ പ്രകാരം ദൈവവിളി അനുസരിച്ച് ബാംഗ്ലൂരിലെ SABC ബൈബിൾ കോളേജില് തന്നെ 1986 ഗ്രാജുവേറ്റ് ചെയ്തു. അതിനുശേഷം നോർത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിലും കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിച്ചു. ഒടുവിൽ ഒരു ടീച്ചറായിട്ട് ഡൽഹിയിൽ 2015 വരെ ജീവിച്ചു. അതിനുശേഷമാണ് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് ഇപ്പോൾ ഓസ്റ്റിൻ എന്ന ടെക്സാസിലെ ഭാഗത്ത് ഹിന്ദി സ്പീക്കിംഗ് പറയുന്ന ഉള്ള ആ ഭാഷക്കാരുടെ ഇടയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ചർച്ച് പയനീർ ചെയ്യുന്നു. തനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അതിൽ ഇളയ മകൻ, ദൈവത്തിന് സ്തോത്രം, ഇന്ത്യയിൽ തിയോളിക്കൽ സ്റ്റഡീസിൽ വ്യാപൃതനായിരിക്കുന്നു. കുടുംബത്തെ ഓർത്ത് വൈഫിന്റെ പേര് അനിത. ദൈവം തന്റെ മക്കളെ മാനിക്കട്ടെ, തന്റെ പ്രവൃത്തിയെ മാനിക്കട്ടെ. അടുത്ത 35 മിനിറ്റുകൾ അദ്ദേഹം സംസാരിക്കും. പാസ്റ്റർ PK സാംകുട്ടി. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഏവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ പ്രയർ ലൈനിലൂടെ സന്ധിക്കുവാൻ ദൈവം തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ കൃപയാൽ ദീർഘനാളുകളായി ഓൺലൈനിലൂടെയുള്ള ശുശ്രൂഷയിൽ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവമക്കളായ നമുക്ക് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആയിരുന്നുകൊണ്ട് കഴിയുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനവുമായി ദൈവജനത്തിന്റെ മധ്യായിരിക്കാൻ എനിക്ക് എന്നെ വിളിച്ച ഈ നിലകളിൽ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസിനെ ഓർത്ത്, തന്റെ കുടുംബത്തെ ഓർത്ത്, അവിടെയുള്ള ദൈവസഭയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏവർക്കും വളരെ അനുഗ്രഹമായി തീരട്ടെ. ദൈവവചനം ആരെയും രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദൈവവചനത്താൽ സൗഖ്യവും ഉദ്ധാരണവും ഉയർച്ചയും വിടുതലും എല്ലാം നമുക്ക് തരുവാൻ നമ്മുടെ ദൈവം മതിയായ കർത്താവാണ്. അതുകൊണ്ട് ദൈവവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പണത്തോടെ വളരെ നല്ല ദൈവിക ബോധ്യത്തിൽ നിന്ന് ദൈവിക നന്മകൾ പ്രാപിപ്പാനുള്ള ബലം പ്രാപിപ്പാനുള്ള ഒരുക്കത്തോടെ ആയിരിക്കാം. ദൈവവചനം എന്നൊരു കണ്ണാടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. കണ്ണാടിയിൽ നോക്കുന്നത് കണ്ണാടിയെ പറ്റി പഠിക്കാനല്ല, നമ്മെ പറ്റി നാം പഠിക്കുവാനാണ്. ദൈവത്തിനോട് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ദൈവവചനത്തിലൂടെ നമ്മെ പറ്റി മനസ്സിലാക്കുവാനും കർത്താവിൽ നാം ആരാണ് എന്ന് തിരിച്ചറിയാനും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മുന്നേറുവാനും ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവവചന ജീവിതത്തിൽ വരുന്ന സകല കഷ്ടങ്ങളിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അത് നിവർത്തിക്കുന്നതിൽ ദൈവം ആലോചനയിൽ വലിയവനും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാണ്. യെശയ്യാ പ്രവചനം 28 29 വാക്യത്തിൽ നിന്നാണ് ഞാൻ ആ ഭാഗം ഉദ്ധരിച്ചത്. അവൻ ആലോചനയിൽ വലിയവനും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ള ദൈവമാണ്. ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ച് കർത്താവിന്റെ ദാസൻ മുഹവരയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മളെല്ലാവരും നമ്മുടെ മുൻപിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെയും കണ്ടുകൊണ്ട് ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, ദൈവം എന്തുകൊണ്ട് ഇതൊക്കെ അനുവദിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ പരമാധികാരം ലോക ചരിത്രത്തിലൂടെ ദൈവം പലതും ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തെല്ലാം ദൈവത്തിന് വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. സ്തോത്രം. നമുക്കറിയാം ഇസ്ഹാക്കിനെ സ്വീകരിച്ചിട്ട് ഇസ്മായേലിനെ ഒഴിവാക്കി, അത് ദൈവത്തിന്റെ പരമാധികാരമാണ്. അതുപോലെ നമുക്കറിയാം മിസ്രയീമിൽ രാജാവായിരുന്ന ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി മറ്റ് സ്ഥലത്ത് ദൈവത്തിന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ കരുണ കാണിച്ചു, അത് ദൈവത്തിന്റെ പരമാധികാരമാണ്. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഹോശേയ പ്രവാചകന്റെ ജീവിതത്തിലൂടെ തന്റെ ജീവിതം മൂലം ഒരു വലിയ ദൈവിക പാഠം ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുവാൻ ദൈവം ഇഷ്ടപ്പെട്ടു. ആ തിരഞ്ഞെടുത്ത രീതികളോ കാര്യങ്ങളോ ഒക്കെ ചരിത്രത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം ചെയ്യുന്നതിനെല്ലാം ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. യെശയ്യാ പ്രവാചകനിലൂടെ ഒരു ശേഷിപ്പുണ്ടാകും എന്ന് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആ ശേഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം എന്തിനാണ് അങ്ങനെ ശേഷിപ്പിനെ വെച്ചത് എന്ന് ചോദിച്ചാൽ ലോകത്തിന് ഒരു രക്ഷകനെ പ്രദാനം ചെയ്യുവാൻ സംഭവങ്ങളുടെ നടുവിൽ
ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരു ശേഷിപ്പിനെ ദൈവം ബാക്കിയാക്കി വെച്ചു. അത് ലോക ചരിത്രം നമുക്ക് തരുന്ന ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ പാഠമാണ്. അങ്ങനെ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ പാഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രത്യേക ലോകമെമ്പാടും പാഷൻ വീക്ക് പ്രത്യേകമായി സമയമെടുത്ത് ക്രിസ്തുവിനെയും വചനത്തെയും ഒക്കെ ധ്യാനിപ്പാൻ ഇഷ്ടപ്പെടുന്ന ഈ സമയത്ത് നമുക്ക് വേണ്ടി ജീവൻ തന്ന സകലത്തിനും മീതയുള്ളവനായ കർത്താവിനെ ഒന്നുകൂടെ അടുത്തറിയുവാൻ അവൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന പാതയിലൂടെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ ആഗ്രഹമുണ്ട് കർത്താവിന് വേണ്ടി മുന്നേറണം. എന്നാൽ നമ്മുടെ മുൻപിലുള്ള ഒരു വലിയ ചിന്ത എന്ന് ചോദിച്ചത് കഷ്ടങ്ങളാണ്, പ്രതിസന്ധിയാണ്, ഇപ്പോഴത്തെ സാഹചര്യം സീസൺസ് അത്ര നല്ലതല്ല. എന്നാൽ ഒരു കാര്യം നാം തിരിച്ചറിയണം, ഡാർക്ക് റൂമിലാണ് എക്സ്റേ ഫിലിംസ് ഡെവലപ്പ് ചെയ്തത്. പിന്നത്തേതിൽ ഡാർക്ക് റൂമിൽ ഡെവലപ്പ് ചെയ്ത എക്സ്റേ ഫിലിമിൽ നിന്നാണ് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി ഡോക്ടേഴ്സ് അതിന് വേണ്ടതായ ചികിത്സ ചെയ്തതും ബെറ്റർ ആക്കിയതും. ഇത് ഞാൻ പറയുമ്പോൾ ദൈവമക്കളോട് പങ്കുവെപ്പാൻ ഉദ്ദേശിക്കുന്ന ഒരു ചിന്ത, എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു ലോക്ക്ഡൗൺ അനുഭവങ്ങൾ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലതും ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം ഇതൊക്കെ അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളെ ഒന്നുകൂടെ തെളിച്ചെടുക്കുവാൻ നമ്മിലുള്ള പൊട്ടൻഷ്യൽ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ നാം ശോധന ചെയ്ത് വളർത്തിയെടുക്കുമോ എന്നറിയാൻ ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാകയാൽ പരിമിതികളുടെ നടുവിൽ നാം ദൈവത്തിന് വേണ്ടി എങ്ങനെ നിൽക്കും എന്നറിയാൻ ദൈവം താല്പര്യപ്പെട്ട് അനുവദിച്ചതാണ് ഇപ്പോൾ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് നാം ഗ്രഹിക്കണം എന്നാണ് എന്റെ ചിന്ത. പരിമിതികൾ ധാരാളമുണ്ട്, ലിമിറ്റേഷൻസ് എത്ര കൂടിയാലും നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുമോ? നാം എങ്ങനെ പ്രയോജനപ്പെടും? അസാധ്യതകളുടെ നടുവിൽ എല്ലാവിധമായ എതിർപ്പുകളും നിന്നപ്പോഴാണല്ലോ നമുക്ക് വേണ്ടി ദൈവിക രക്ഷയുടെ പദ്ധതിക്ക് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച രക്ഷ ഒരുക്കിയതെങ്കിൽ ആ യേശുവിനെ പിൻപറ്റുന്ന നമുക്ക് യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ പരിമിതികളുടെ നടുവിൽ നാം സ്തംഭിച്ചു പോകുമോ അതോ ജയത്തോടെ മുന്നേറുമോ? ഇത് ഇന്ന് രാത്രി മനസ്സിലാക്കുവാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. നമുക്ക് പുതിയ നിയമത്തിൽ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറഞ്ഞ ലേഖനങ്ങളുണ്ട്. നമുക്കറിയാം ഫിലിപ്പിയരും കൊലോസ്യരും ഫിലോമോനും ഒക്കെ അതിൽ പെടുന്നതാണ്. ആ കാരാഗ്രഹ ലേഖനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ലോക്ക്ഡൗൺ സിറ്റുവേഷനാ, അസാധ്യതകളാ, പരിമിതികളാ. അതിന്റെ നടുവിൽ നിന്ന് ദൈവത്തികളുടെ പ്രാപിച്ച ദൈവിക അനുഗ്രഹങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. സ്തോത്രം. പ്രതിസന്ധികൾ തളർത്തുകയല്ല, പ്രതിസന്ധികൾ പൊട്ടൻഷ്യൽ നശിപ്പിക്കുകയല്ല, പൊട്ടൻഷ്യൽ ഉള്ളത് തിരച്ചെടുത്ത് കൊണ്ടുവരാൻ ദൈവം അനുവദിക്കുന്ന അവസരങ്ങളാണ് പ്രതിസന്ധികൾ എന്ന് തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. സ്തോത്രം. ഇത് ഞാൻ ദൈവമക്കളുടെ മുൻപിൽ പറയുമ്പോൾ എന്റെ മുൻപിലുള്ള ചിന്ത ഫിലോമോന്റെ ലേഖനത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് രാത്രി സംസാരിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. എഴുത്തുകാരനായ പൗലോസ് ഫിലോമോൻ തന്റെ പരിമിതികൾ താൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഫിലോമോന്റെ ലേഖനം അതിന് ഒരധ്യായമേ ഉള്ളല്ലോ, അതിന്റെ 9-ാമത്തെ വാക്യം, പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തു യേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കുന്നു. പൗലോസ് പറയുകയാണ്, എനിക്ക് പരിമിതിയുണ്ട്. എന്താണ് പരിമിതി? ഒന്ന്, ഞാൻ വയസ്സനാണ്. രണ്ട്, ഞാൻ ബദ്ധനാണ്. ഐ ആം ഓൾഡ് ആൻഡ് ഐ ആം എ പ്രിസണർ. ഇത് രണ്ടുമാ തന്റെ മുമ്പിലുള്ള പരിമിതി. എന്നാൽ ഈ ലേഖനം നമ്മൾ തുടർന്ന് മുൻപോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ വയസ്സനാണെന്നുള്ള പരിമിതി അല്ലെങ്കിൽ പ്രായം കൂടിപ്പോയതിന്റെ പരിമിതി തന്നെ ബാധിച്ചിട്ടില്ല. പ്രായം കൂടിയവർക്കുള്ള
പരിമിതികൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്. മറവി അവർക്കുണ്ട്. അവര് കാര്യങ്ങളുള്ള ബന്ധത്തിൽ സംതൃപ്തമായി മുൻപോട്ട് പോകാൻ കഴിയാതെ വരണം. പല സന്ദർഭങ്ങളിലും കംപ്ലൈൻസോ പിറുപിറുപ്പോ ഒക്കെ വന്നെന്ന് വരാം. ആക്റ്റീവായി പ്രവർത്തിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഉത്സാഹം കുറഞ്ഞു പോയി എന്ന് വരാം. സ്നേഹിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയാത്തത് കൊണ്ട് സ്നേഹക്കുറവ് ഉണ്ടായി എന്ന് മറ്റുള്ളവർക്ക് തോന്നാം. അവർക്ക് പലതും കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ നിലകളിൽ കൊടുക്കുവാൻ ഉള്ള മനസ്സ് കുറച്ചു വന്നേക്കാം. കാരണം അവർക്ക് ഒത്തിരി പരിമിതികളാണ്. എന്നാൽ പൗലോസ് പറയുകയാണ്, എനിക്ക് പരിമിതിയുണ്ട്, ഞാൻ വയസ്സനാണ്, ഞാൻ ദക്ഷനുമാണ്. അപ്പോ സെയിം ടൈമിൽ പ്രിസണറും വയസ്സനുമായ പൗലോസ് പറയുന്നു, എനിക്ക് ഈ പരിമിതികളൊന്നും വിഷയമല്ല, യേശു ക്രിസ്തുവിൽ എനിക്ക് ലഭിച്ച ഈ സാഹചര്യം ഞാൻ പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, എനിക്കറിയാം കേരളത്തിൽ നിന്നും അമേരിക്കയുടെ വിവിധയിടങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ദൈവഭൃത്യന്മാരായ ദൈവദാസന്മാരുണ്ട്, ദീർഘവർഷം ശുശ്രൂഷയിൽ പരിചയമുള്ള ദൈവമക്കളുണ്ട്. ശുശ്രൂഷിക്കുന്ന എനിക്കും കേൾക്കും നമുക്ക് ഏവർക്കും നമ്മുടെ ഒക്കെ മുൻപിലുള്ള ഈ പരിമിതികളുടെ നടുവിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും, ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ വിളിച്ചു പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കാരണം സകലത്തിനും മീതെയുള്ളവൻ നമ്മുടെ കർത്താവാണ്. സംഭവങ്ങളല്ല, പ്രതിസന്ധികൾ മുൻപിൽ വന്നേക്കാം, ക്ലേശങ്ങൾ മുൻപിൽ നമ്മെ തടസ്സപ്പെടുത്തി നിർത്തിയേക്കാം, നമ്മളെ ഇനാക്റ്റീവ് ആക്കിയേക്കാം. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, പരിമിതികൾക്ക് മീതെയുള്ളവൻ നമ്മുടെ ദൈവത്തിന്റെ പേര് തന്നെ നിത്യനായ ദൈവം. ദൈവം ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. അവൻ നിത്യനായ ദൈവമാണ്. നിത്യനായ ദൈവം, ഇനി ദൈവം നിത്യനായി വാഴുന്ന ആ ദൈവത്തോട് കൂടെ വാഴുവാൻ പോകുന്ന നമുക്ക് വരുവാനുള്ള നിത്യതയ്ക്കും കഴിഞ്ഞ കാല നിത്യതയ്ക്കും ഇടയിലുള്ള ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. സമയത്തിന് ആദ്യവുമുണ്ട്, സമയത്തിന് അവസാനവുമുണ്ട്. ഇനി കാലം ഉണ്ടാകയില്ല എന്ന് ഒരുപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഇതിന് ആദ്യമുണ്ട്. ആദ്യം ദൈവം എന്ന് പറയുന്ന ആദ്യവും ഇനി കാലം ഉണ്ടാകയില്ലെന്ന് ഒരുപാട് പുസ്തകത്തിൽ ഇരിക്കുന്ന അവസാനവും ഉണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തിനോ അതില്ല. ആ ദൈവം നമുക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ആ ദൈവത്തിന്റെ മകനാക്കി മകളാക്കി നമ്മളെ എല്ലാവരെയും തീർത്തത് കൊണ്ട് സകലത്തിനും മീതെയുള്ളവൻ പരിമിതികളുടെ നടുവിലും എന്നെ ഉപയോഗിക്കും, എന്റെ കുടുംബത്തെ ഉപയോഗിക്കും, എന്നെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവൻ നിലനിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ഈ ഫിലോമോന്റെ ലേഖനത്തിൽ തനിക്ക് ഈ പരിമിതികൾ, തന്റെ പ്രായമോ അല്ലെങ്കിൽ താൻ പ്രസന്നർ ദക്ഷനാണോ എന്നുള്ളത് തന്നെ ബാധിച്ചിട്ടില്ല എന്ന് തന്റെ പ്രവൃത്തികൾ കൊണ്ടാണ് ഈ ലേഖനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. നമുക്ക് അവിടെ ഞാൻ പറഞ്ഞല്ലോ, പ്രായമുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മറവി. എന്നാൽ അതിന്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ മറവിയില്ല. എപ്പോഴും പൗലോസ് ഫിലോമോനെ ഓർക്കുന്നു. അവൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഒരാളാണ്. അവൻ ഒരു നല്ല മനുഷ്യനാണ്, നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യനാണ്. ദൈവവേലയ്ക്ക് പ്രാപ്തിയോടെ തനിക്ക് ലഭിച്ച സാഹചര്യം ഉപയോഗിച്ച് തന്റെ ഭവനത്തിൽ ഒരു സഭാ കൂട്ടായ്മയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ തന്നെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നുകൊണ്ട് ആ പരിമിതികളുടെ നടുവിലാണെങ്കിലും ഒരു ലേഖനമെഴുതി ഫിലോമോനോട് പറയുകയാണ്, ഞാൻ നിന്നെ ഓർക്കുന്നു. മറവി അവനെ ബാധിച്ചില്ല, അവന് ഇപ്പോഴും ഓർമ്മശക്തി ഉണ്ട്. മാത്രമല്ല, എന്തിനാണ് ഓർക്കുന്നത്? പ്രാർത്ഥിക്കാൻ. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, എനിക്ക് സകല പരിമിതികൾ ഉള്ളപ്പോഴും
എനിക്ക് പ്രാർത്ഥിപ്പാൻ ബലം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ മറവിയിലല്ല, ഞാൻ ഓർമ്മയുള്ളവനാണ്. ദൈവം എങ്ങനെ നടത്തി, എങ്ങനെ നടത്തുന്നു, അതോർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് വാസ്തവത്തിൽ അതേഴ്സ് ഫസ്റ്റ്, അതായിരുന്നു തന്റെ പ്രയോറിറ്റി. തനിക്ക് വേണ്ടിയല്ല താൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഫിലോമോന എന്നോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിഷയങ്ങളില്ലേ? ഉണ്ട്. തനിക്ക് ഗതത്തിൽ ശൂലമുണ്ടായിരുന്നു, നമുക്കറിയാം. എന്നാൽ താൻ പ്രാർത്ഥിച്ചു, ദൈവത്തോട് സൗഖ്യം ചോദിച്ചു. ദൈവം കൊടുത്തത് കൃപയാ. അപ്പൊ ഒരു ചോദ്യം ഓൾറെഡി വരുന്നുണ്ട് അവിടെ, സൗഖ്യമാണോ വേണ്ടത്, കൃപയാണോ വേണ്ടത്? സ്തോത്രം. സൗഖ്യത്തിന് വേണ്ടി അവൻ ചോദിച്ചപ്പോൾ ദൈവം അവന് കൊടുത്തത് കൃപയാ. അവന് കൃപ കിട്ടി, ജഡത്തിലെ ശൂലം മാറിയില്ല. അവനിൽ ഉണ്ടായിരുന്ന ആ പരിമിതികൾ അങ്ങനെ ഉള്ളപ്പോഴും അതിന്റെ നടുവിൽ അവന് ദൈവം കൃപ കൊടുത്തു. ആ കൃപ കൊടുത്തത് കൊണ്ട് അവൻ ആ കൃപ മൂലം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു നിൽക്കുന്നു. വേദനയോടെയാണെങ്കിലും ദൈവം എനിക്ക് തന്ന കൃപ ഉള്ള കാലത്തോളം എന്റെ ജീവിതത്തിന്റെ പരിമിതികളെ അതിജീവിപ്പാൻ എനിക്ക് ശക്തി നൽകുന്ന ഒരു കർത്താവുണ്ട് എന്ന് പറഞ്ഞാൽ, പരിമിതികളുടെ നടുവിൽ എന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്താതെ എന്നെ നിലനിർത്താൻ കഴിയുന്ന ഒരു നല്ല കർത്താവാണ് എന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അവന്റെ കൃപ എനിക്ക് തരുന്നത് എന്നിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന വിഷയത്തിനുള്ളൊരു മറുപടി പ്രതീക്ഷിച്ചതുപോലെ അല്ല വേറൊരു നിലയിലാണ് നമുക്ക് കിട്ടിയതെങ്കിലും ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചെങ്കിൽ അത് ഓർത്തുകൊണ്ട്, ആ കൃപ പ്രാപിച്ചത് കൊണ്ട് നമ്മുടെ ദൗത്യം നിലനിന്ന് തുടരുവാനുള്ള ഒരു ദൈവിക സന്ദേശം പൗലോസ് നമുക്ക് തരികയാണ്. ഇന്ന് പൊതുവെ പൗലോസോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കുന്ന ഒരു സന്തോഷമില്ല പൊതുവെ. എന്താ കാരണം? ഒരാശ്രയിക്കാൻ പ്രത്യേക വിഷയമൊന്നുമില്ല. ഇന്ന് കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് അങ്ങ് നടക്കും. ഗൗരവത്തോടെ പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥിതി വിശേഷത്തിൽ നിന്ന് ജീവിത സൗകര്യങ്ങൾ വിശാലമായി. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിച്ച നമ്മളൊക്കെ ഈ തലയിൽ സാധനങ്ങൾ ചുമന്നുകൊണ്ടൊക്കെ നടന്നു പോയിട്ടുണ്ടല്ലോ. ഈ കയറ്റം ഒക്കെ കയറുമ്പം ദീർഘദൂരം നടന്ന വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലമാ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കയറ്റത്തിന്റെ താഴെ വശത്ത് ചെല്ലുമ്പോൾ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്നുകൂടെ വീണ്ടും എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചോണ്ട് കയറ്റം കയറും. പ്രാർത്ഥിച്ചോണ്ട് കയറ്റം കയറി മേളി ചെല്ലുമ്പോ കയറി കഴിഞ്ഞതിനൊരു സ്തോത്രം പറയും. കർത്താവേ, എനിക്ക് ഈ കയറ്റം കയറാൻ നീ എനിക്ക് ബലം തന്നല്ലോ എന്ന് പറഞ്ഞ്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോ ആ കയറ്റം അങ്ങ് മാറി, റോഡ് കോൺക്രീറ്റോ ടാറോ ഒക്കെ ആയി, നല്ല സൗകര്യങ്ങളൊക്കെ വന്നു. ഇപ്പൊ പ്രാർത്ഥനയുമില്ല, മേളി ചെല്ലുമ്പോ ഉള്ള സ്തോത്രവും ഇല്ല. കാരണം എന്താ? കാര്യങ്ങൾ ഈസിയായി. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ലോകത്തിന്റെ സാഹചര്യങ്ങൾ എത്ര ഈസിയായി ഓടുന്നെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത 100 പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കമ്മിറ്റഡ് ആയിട്ടുള്ള, പ്രാർത്ഥിക്കുന്ന, സമർപ്പണമുള്ള ഒരു ദൈവ പൈതലിലൂടെ ഇന്നും ലോകത്തിൽ, സഭയിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ ഉയർത്തട്ടെ.
നടുവിലും എന്നെ ഉപയോഗിപ്പാൻ കഴിയുന്ന, എന്റെ കുടുംബത്തെ ഉപയോഗിപ്പാൻ കഴിയുന്ന, എന്റെ സഭയെ ഉപയോഗിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പദ്ധതി എന്നിലൂടെ അവൻ വെളിപ്പെടുത്തും. ഞാൻ അതുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു നിൽക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ദൈവവൈദലെ നിന്റെ പ്രാർത്ഥനയിൽ ദേശത്തിന് വിടുതൽ നടക്കുമെന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന ഇന്റർസെഷൻ മിനിസ്ട്രി ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയാണെന്ന് ഉൾക്കൊള്ളുന്ന ദൈവമക്കളെ ഞാൻ പ്രോത്സാഹിപ്പിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു വലിയ വിടുതൽ ദേശത്ത് ദൈവം ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് കാര്യങ്ങൾ ഈസി ആയതുകൊണ്ട് പ്രാർത്ഥനയുടെ ഗൗരവം കുറയരുത്. സ്തോത്രം. ആശ്രയിക്കാൻ നടന്നു കിട്ടാൻ കാര്യമൊന്നുമില്ല, എല്ലാം ഈസിയാ. കയറ്റമൊക്കെ മാറി, ദൈവം കയറ്റം മാറ്റി തന്നപ്പോൾ നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞെന്ന് തമ്പുരാൻ മനസ്സിലാക്കിയപ്പോ ഇപ്പൊ എന്താ നമ്മുടെ മുമ്പിൽ വേറൊരു കാര്യം വിട്ടു തന്നു. കൊറോണ എത്ര നാളായി. സ്തോത്രം. ഇവിടെ നമുക്ക് പ്രാർത്ഥിച്ച് ജയം നേടുക അല്ലേ കഴിയൂ. നമുക്ക് ദൈവസന്നിധിയിൽ മുഴുവൻകാലം ഇടയ്ക്ക് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്റെ സമൂഹത്തോട് ക്ഷമിക്കണമേ, പരിമിതികളുടെ നടുവിലും നിനക്കെന്നെ ഉപയോഗിപ്പാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാം കാര്യങ്ങളെ ലഘുവാക്കി തന്നപ്പോൾ എന്റെ പ്രാർത്ഥനാ ഗൗരവം കുറഞ്ഞു പോയത് ഇന്ന് രാത്രി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ തയ്യാറെങ്കിൽ ഈ പരിമിതികളുടെ നടുവിലും ചിലത് ചെയ്യുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കും. സ്തോത്രം. വയസ്സനായ വ്യക്തിയുടെ പരിമിതി ഒന്ന് മറവി പൗലോസിന് അതില്ല. ഞാൻ ഓർക്കുന്നു, ആ പദം അങ്ങനെ, ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഓർമ്മശക്തി കുറഞ്ഞില്ല. കാരണം എന്താ? അവനെ കൊണ്ട് ദൈവത്തിന് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേറെ ഒന്നും ഓർത്തില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ, വ്യക്തികളുടെ പേര് ഓർക്കാൻ കൃപ ലഭിച്ച നൂറുകണക്കിന് ദൈവമക്കളുണ്ട്. അവരുടെ സ്വന്തം കാര്യങ്ങൾ പലതും മറന്നുപോയിട്ടുണ്ട്. എന്നാൽ അവർ പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടക്കി ദൈവസന്നിധി ഇരിക്കുമ്പോൾ ഓരോ വിഷയങ്ങളും ഓട്ടോമാറ്റിക്കായി മുൻപിൽ വന്ന് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിന്റെ നിയോഗം പ്രാപിച്ച, അങ്ങനെ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച ദൈവമക്കളിൽ ചിലരെങ്കിലും എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ വിടുതലുകൾ ഓർത്ത് എപ്പോഴും എന്റെ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. പ്ലീസ് ഗോഡ്. അപ്പൊ എന്താ മറവി മാറി? ഇപ്പൊ എനിക്ക് പിറുവിരിപ്പല്ല ഉള്ളത്, പിന്നെന്താണ്? സ്തോത്രമാ ഉള്ളത്. സ്തോത്രം. പിറുവിരിപ്പെന്ന് മാറി, ഇപ്പൊ എനിക്ക് എന്തുണ്ട്? സ്തോത്രം. പൗലോസിന് പിറുവിരിപ്പില്ല, പക്ഷെ സ്തോത്രമുണ്ട്. എന്താ കാരണം? കിടപ്പ് കാരാഗ്രഹത്തിലാണെങ്കിലും ആഹാരം ശരിക്ക് കിട്ടത്തില്ലെങ്കിലും വെളിച്ചമില്ലാത്ത അനുഭവത്തിലാണെങ്കിലും എന്നെ ഇവിടെയും ചിലതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഈ ഫിലോമോന്റെ ലേഖനം നമുക്കറിയാമല്ലോ, ഒനേസിമസ് ഒരു റണ്ണവേ സ്ലേവ്. ഒരു യജമാനന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് ഒരുവൻ ഓടി രക്ഷപ്പെട്ടാൽ യജമാനന് അവന്റെ മേൽ ഏത് നിലകളിലും പബ്ലിക്കായി അവനെതിരായിട്ട് നിയമപ്രകാരം എക്സിക്യൂട്ട് ചെയ്യാനുള്ള സകല അധികാരങ്ങളും ഉണ്ട്. എന്നാൽ ഇപ്പോൾ പൗലോസ് സ്തോത്രം ചെയ്യുന്ന കാര്യം എന്തുവെന്നറിയാമോ? ഒരു സ്ലേവ് തന്റെ യജമാനന്റെ കുടുംബത്തിൽ ഒരു ഫാമിലി മെമ്പറായി മാറത്തക്ക നിലകളിൽ അവനെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ കാരാഗ്രഹത്തിൽ പരിമിതികൾക്കകത്ത് വെച്ച് ദൈവം അവനെ ഉപയോഗിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവൈദ്യരെ, എനിക്കും നിനക്കും ഗ്രഹിച്ചു കിട്ടേണ്ട ഒരു വലിയ സത്യം ഇതാണ്. നമ്മൾ ചുറ്റുപാടുകളെ നോക്കി ഒന്നിനും കഴിയുന്നില്ലല്ലോ. പൗലോസിനെ ആ കാരാഗ്രഹത്തിൽ അകച്ചതും, സ്തോത്രം, ഒനേസിമോസ് അവിടെ ചെന്ന് പെട്ടതും, അവിടെ വെച്ച് പൗലോസ് തന്നോട് ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചതും എല്ലാം എനിക്കും നിങ്ങൾക്കും ഇന്ന്
പരിമിതികളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു പുതിയ ചിന്ത ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷിക്ക വേണ്ടി മുന്നേറുവാനാണ്, പ്രാർത്ഥനയിൽ മുന്നേറുവാനാണ്, ക്രിസ്ത്യൻ ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നേറുവാനാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ ഇരിക്കുന്ന ഇരിപ്പിൽ ആയിരുന്നുകൊണ്ട് ദൈവത്തിന് കരകളോട്ടി നടുവിലും ആത്മാക്കളുടെ വിടുതലിനു വേണ്ടി നിനക്ക് എന്നെ ഉപയോഗിക്കാൻ കഴിയും, ഞാൻ അതിനായി എന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ള കുഴപ്പം എന്തുവാ, 98 കാര്യം ദൈവം ചെയ്തു തന്നാലും 2 കാര്യം നടന്നില്ലെങ്കിൽ അതാണ് നമ്മുടെ മുമ്പിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി പറയുന്നു, ഞാൻ വയസ്സനാണെങ്കിലും എന്ന് പറഞ്ഞാൽ പരിമിതികളുള്ളവനാണെങ്കിലും ബദ്ധനാണെങ്കിലും എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ ഒരു കാഴ്ചപ്പാട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ പരിമിതികളുള്ള ഈ മനുഷ്യൻ ആയിരിക്കുന്ന ജയിലിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞ കൊള്ളാമെന്നുണ്ട്. റോമൻ കാരാഗ്രഹത്തിൽ 3 വിധത്തിലുള്ള ജയിലുകളുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജയിലാണ്. 3 തലം എന്ന് ഞാൻ പറഞ്ഞാൽ കമ്മ്യൂണിയോറ, ഒരു 150 ആളുകളെ ഒരുമിച്ച് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയി അതിനകത്ത് പുറത്തു പോകാൻ സ്വാതന്ത്ര്യമില്ലാതെ 2-3 ബാത്റൂമുകളൊക്കെ വെച്ച് അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് 100-150 തടവുകാര് പാർക്കുന്ന ഒരു സ്ഥലം, അതാ കമ്മ്യൂണിയോറ. 2 ജയിലിന്റെ സ്ഥിതി എന്തെന്ന് ചോദിച്ചാൽ ഇന്റീരിയറാണ്, വെളിച്ചമില്ലാത്ത ജയിൽ മുറികൾ. 10-15 പേർക്ക് കൂടി ഒരു ബാത്റൂം, പ്രോപ്പറായിട്ട് അവിടെ വേണ്ടതായ ഒരു സൗകര്യവും ഇല്ല. സമയത്തൊക്കെ ആഹാരം ലഭിക്കുന്നത് തന്നെ അത്ഭുതമാ. അങ്ങനെ എന്നാൽ ഇതിനേക്കാളും വളരെ ക്രൂരമായ വേദന സഹിക്കുന്ന നിലകളിലുള്ള ഒരു ജയിലിലാണ് പൗലോസ് കിടന്നത്. അതിന്റെ പേര് തില്ലിയാനം എന്നാണ്. കമ്മ്യൂണിയോറയുമല്ല, ഇന്റീരിയോറയുമല്ല, തില്ലിയാനം. അതൊരു ഭൂഗർഭാറ പോലെ ഒരു മനുഷ്യന് കിടക്കാൻ പറ്റത്തില്ല, നിൽക്കും. വായുടെ ഭാഗത്ത് ഭക്ഷണം വെച്ചു കൊടുക്കാൻ ആ ലോഹക്കുഴൽ പോലുള്ളൊരു വലിയ ക്യൂബിന്റെ അകത്ത് ഒരു മനുഷ്യനെ നിർത്തിയിരിക്കുന്ന പോലുള്ള ഇടത്തുനിന്ന് ഒരു ചെറിയ ഹോളിട്ട് അതിനകത്ത് ഇത്തിരി ആഹാരം വെച്ചു കൊടുക്കും. മലമൂത്ര വിസർജനമൊക്കെ അതിൽ തന്നെയാ. ദിവസത്തിൽ ഒരു പ്രാവശ്യം ക്ലെയിം ചെയ്യും, ദുർഗന്ധം വമിക്കും. ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ നടുവിലാണ് താൻ നിന്നുകൊണ്ട്, അങ്ങനെ വേദന സഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിന്നുകൊണ്ട് അവൻ പറയുന്ന, അതവന്റെ അവസാന കാരാഗ്രഹ സമയമാണ്, ആ കാരാഗ്രഹത്തിലേക്ക് പോയത് തില്ലിയാനത്തിൽ. എന്നാൽ അതിനു മുൻപ് തടവുപുള്ളിയെ രക്ഷയെങ്കിലേക്ക് നയിക്കുവാൻ തനിക്ക് കഴിഞ്ഞു. ഞാനിത് പറഞ്ഞത് അത്ര ഭീകരതയുള്ള പരിമിതികളുടെ നടുവിലും ദൈവം എന്നെ ഒരു ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഉത്സാഹത്തോടെ തടവിലിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ ജനിപ്പിച്ചു. സ്തോത്രം. അപ്പൊ പരിമിതി കൊണ്ട് സുവിശേഷം നിന്നില്ല, പരിമിതികളുടെ നടുവിലും സുവിശേഷത്തിന് ആത്മാക്കളെ ജനിപ്പിക്കുവാൻ, ആത്മാക്കളെ ദൈവത്തെങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ കഴിവുണ്ടെന്ന് ഇന്ന് രാത്രി പൗലോസ് നമ്മോട് വിളിച്ചു പറയുകയാണ്. മാത്രമല്ല, സ്നേഹത്തിൽ ഒരു കുറവും തനിക്ക് വന്നില്ല. അവൻ പറയുകയാണ്, ഒനോസിമോസ് എന്റെ പ്രാണപ്രിയനാണ്. 12 വാക്യത്തിൽ ഒനോസിമോസ് എന്റെ പ്രാണപ്രിയൻ, അവനെ ഞാൻ അങ്ങോട്ട് അയക്കുന്നു. സാധാരണ നമ്മുടെ ലാംഗ്വേജിലാണെങ്കിൽ, നിന്റെ ആ പഴയ മോഷ്ടിച്ചോണ്ട് പോയ കള്ളനുണ്ടല്ലോ ഒനോസിമോസ്, അവനിപ്പോ ഒരല്പ രൂപാന്തരമൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞു വിടുക എന്നാണ് നമ്മുടെ ടേംസിൽ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ പൗലോസ് എന്തുവാ ചെയ്യുന്നേ, ഒനോസിമോസ് എനിക്ക് പ്രാണപ്രിയനാണ്, എന്നെ സ്നേഹിച്ച അതേ യേശു അവനെയും സ്നേഹിച്ചു, എന്നെ വിടുവിച്ച അതേ കർത്താവ് അവനെയും വിടുവിച്ചു, അവൻ നിനക്കും എനിക്കും സഹോദരനാ, ഇനി അവൻ ഒരടിമയല്ല, അവൻ ഒരു ഭവനത്തിലെ അംഗമാണ്. ഹല്ലേലൂയ.
രാജഗൃഹമായി പുറത്തിരിക്കേണ്ടവനല്ല, നിന്റെ ഭവനത്തിലെ അംഗമാണ്. മാത്രമല്ല, സ്വർഗീയ കുടുംബത്തിലെ ഒരംഗമായി കൂടെ അവൻ മാറി. അതുകൊണ്ട് നീ അവനെ സ്വീകരിക്കണം. അവസാനത്തിൽ പൗലോസ് പറഞ്ഞോ, അതുകൂടെ പറഞ്ഞ എന്റെ വാക്കൾ അവസാനിപ്പിക്കാം. അവൻ പറയുകയാണ്, അവൻ എന്തെങ്കിലും കടംപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നു തീർക്കാം. സ്തോത്രം. അവന് അത്രയും മനസ്സാ, അവനത് തരാൻ പ്രാപ്തി ഒന്നുമില്ല, പക്ഷെ ഞാൻ അത് തന്നു തീർക്കാം. ഈ പാഷൻ വീക്കിൽ തിയോളജിയൻസ് പറയുന്ന ഒരു പദമുണ്ട്, ഇമ്പ്യൂട്ടേഷൻ. നമ്മുടെ ശിക്ഷ അവന്റെ മേൽ ചുമത്തി. ഇത് പൗലോസ് തന്റെ ജീവിതത്തിൽ ശരിക്കും ഗ്രഹിച്ചിട്ട് താൻ ഫിലോമോനോട് പറയുകയാണ്, അവന്റെ ശിക്ഷ അവന് നീ ഇളച്ചു കൊടുക്കണം, അത് ഞാൻ തന്നു തീർക്കാം. ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും സുവിശേഷത്താൽ അവന്റെ രാജ്യത്തിന് വേണ്ടി വിളിച്ച കർത്താവ് എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്ന ഒരു സത്യം പതറരുത്. എന്നെയും നിന്നെയും ഉപയോഗിപ്പാൻ അവൻ മതിയായവനാ. ഞാനും നിങ്ങളും, മാർട്ടിൻ ലൂതർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാനും നിങ്ങളും എല്ലാവരും ഒരു ഒനേസിമോസ് ആയിരുന്നു. സ്തോത്രം. എന്നാൽ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടത്താൽ തിരഞ്ഞെടുത്ത് അവന്റെ മക്കളാക്കി നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധി നിന്നുകൊണ്ട് പറ, കർത്താവേ നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഏത് പരിമിതികളുടെ നടുവിലും ചെയ്തെടുക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നീ എന്നെ ഉപയോഗിക്കണമേ, നിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു തരുന്നു എന്ന് സമർപ്പിച്ചുകൊണ്ട് മുന്നേറാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.